നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീഴാതെ യുക്രൈൻ. വളരെ വേഗം യുക്രൈൻ കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ച റഷ്യൻ സേനയ്ക്ക് തെറ്റി. 4,300 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈൻ. റഷ്യ യുക്രൈൻ ചർച്ചയിൽ കണ്ണും നട്ട് ലോകം. അടുത്ത 24 മണിക്കൂർ നിർണായകമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡ്മിർ സെലൻസ്കി. യുക്രൈൻ പിടിക്കാൻ ചാടി പുറപ്പെട്ട റഷ്യ ചെകുത്താനും കടലിലും ഇടയിലായതുപോലെയായി. വലിയ സൈനിക നാശമാണ് റഷ്യക്കുണ്ടായത്. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ റഷ്യ മറുപടി പറയേണ്ടി വരും. 3 ദിവസത്തെ പോരാട്ടത്തിൽ റഷ്യൻ പടയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. 4,300 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഉപപ്രതിരോധ മന്ത്രി ഹന്ന മലിയാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നലെ അവകാശപ്പെട്ടത്. മരണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും റഷ്യൻ ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റഷ്യ യുക്രൈൻ ചർച്ചയുടെ ഭാവി എന്താണെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 24 ആക്രമണം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് റഷ്യ ഉപാധികളില്ലാതെ ചർച്ച വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നത്. ബെലാറൂസ് അതിർത്തി നഗരമായ ഗോമലിൽ വെച്ചാണ് ചർച്ച. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തി. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 24 മണിക്കൂർ നിർണായകമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡ്മിർ സെലൻസ്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി സെലൻസ്കി ഫോണിൽ സംസാരിച്ചു. ബെലാറൂസ് തലസ്ഥാനമായ മിൻസ്കിൽ വെച്ച് ചർച്ച ചെയ്യാമെന്നായിരുന്നു റഷ്യൻ നിർദ്ദേശം. എന്നാൽ ബെലാറൂസ് നിഷ്പക്ഷ രാജ്യമല്ലാത്തതിനാൽ അവിടെ ചർച്ചയ്ക്കില്ലെന്നായിരുന്നു ആദ്യം സെലൻസ്കി പറഞ്ഞത്. തുർക്കിയിലോ അസർബൈജാനിലോ ചർച്ചയ്ക്കാകാമെന്നായിരുന്നു നിലപാട്. ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ഫോൺ സംഭാഷണം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം ബെലാറൂസ് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവ് വളഞ്ഞ റഷ്യൻ സേന ആക്രമണം തുടരുകയാണ്. തെക്കൻ തുറമുഖങ്ങൾ റഷ്യ പിടിച്ചെടുത്തു. ഹർക്കീവിലും കനത്ത പോരാട്ടം തുടരുന്നു. യുക്രൈന്റെ ചെറുത്തുനിൽപ്പും ശക്തമാണ്. റഷ്യൻ ആക്രമണത്തിൽ ഇതുവരെ 240 യുക്രൈനുകാർ കൊല്ലപ്പെട്ടുവെന്ന് യു എൻ അറിയിച്ചു. മരിച്ചതിൽ 16 കുട്ടികളും ഉൾപ്പെടുന്നു. 4,300 റഷ്യൻ സൈനികരെ വധിച്ചെന്ന് യുക്രൈൻ വ്യക്തമാക്കി. 200 പേരെ യുദ്ധ തടവുകാരാക്കി. അതേസമയം യുക്രൈനിൽ റഷ്യയുടെ അധിനിവേശത്തെ അപലപിച്ച രാജ്യാന്തര ജൂഡോ ഫെഡറേഷൻ ഓണറ്റി പ്രസിഡന്റ് ആൻഡ് അംബാസിഡർ സ്ഥാനത്തു നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സസ്പെൻഡ് ചെയ്തു. റഷ്യയുടെ ആക്രമണത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാനും ഫെഡറേഷൻ മടിച്ചില്ല. റഷ്യയിലെ കസാനിൽ മെയ് 20 മുതൽ 22 നടക്കേണ്ടിയിരുന്ന ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റ് റദ്ദാക്കിയതായി IJF പ്രസിഡന്റ് മാരിയസ് വൈസർ അറിയിച്ചു. അതേസമയം ഇന്ത്യക്കാരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിർത്തിയിലെത്താൻ ബസ്സുകൾ ഒരുക്കി പോളണ്ടിലെ ഇന്ത്യൻ എംബസി മുന്നോട്ട് വന്നത് ഏറെ ആശ്വാസമായി. യുക്രൈനിലെ ഷെയ് മേഖലയിൽ ഒരുക്കിയത് 10 ബസ്സുകളാണ്. ഇന്നു മുതൽ സർവീസ് തുടങ്ങുമെന്നും എംബസി അറിയിച്ചു. യുക്രൈനിലെ ഇന്ത്യക്കാരുമായി ഇന്ന് 2 വിമാനങ്ങൾ നാട്ടിലെത്തും. ബുക്കാറസ്റ്റിൽ നിന്നും ബുഡാപെസ്റ്റിൽ നിന്നുമാണ് വിമാനങ്ങൾ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.